ആർക്കും എല്ലാവർക്കും വീണ്ടും ലസീസ് ടേസ്റ്റി മിൻസിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് ബ്രെഡ് വെച്ച് ഹാഫ് മൂണ് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നല്ലൊരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ അത്. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആദ്യം നമുക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. ഫ്രോസൺ ഗ്രീൻ പീസ് 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇത് കയ്യിലില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സാധാരണ കടല ചേർത്താൽ ചിലപ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. ഇത് നല്ലപോലെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ബീഫ് വേവിച്ചത് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചെടുക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബീഫ് കൂടുതലായിട്ട് വേവിച്ചിട്ട് ഫ്രോസൺ ചെയ്ത് വെക്കാറാണ്. ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതിന് ശേഷം ഫ്രോസൺ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യാറാണ് പതിവ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ബീഫിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫിൽ ഓൾറെഡി ഉപ്പ് ചേർത്തോണ്ട് തന്നെ ഞാൻ വേറെ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് 1 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ 1 മൂടി വെച്ച് 1 റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും ചെയ്തെടുക്കാം. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 1 കത്രിക വെച്ച് 1 ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 5-8 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് വന്നിട്ടുള്ള ബ്രെഡ് പീസസ് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 1 എഗ്ഗാണ്. 1 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. അതുപോലെ ബ്രെഡും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഈ ബ്രെഡൊന്ന് പരത്തിയെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ബ്രെഡൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒന്ന് ചെയ്തെടുക്കാനുള്ളത് ഈ ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് 1 പത്തിരി പ്രസ് വെച്ചോ അല്ലെങ്കിൽ 1 ചപ്പാത്തി കുഴൽ വെച്ചോ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. 1 പത്തിരി പ്രസ് ഉള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് മസാല ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മസാല, ഞാൻ ഒരു 1.5 teaspoon മസാല നമ്മുടെ ബ്രെഡിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം സൈഡിൽ വെച്ച് കൊടുത്താൽ മതി, ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് എഗ്ഗിലൊന്ന് മുക്കിയെടുക്കണം. എഗ്ഗിൽ മുക്കിയെടുക്കുമ്പോൾ ഈ ഒരു അറ്റം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു മസാലയുടെ കാൽ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മസാല വെച്ച് തന്നെ സമൂസയും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് 1-2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. കൂടുതൽ ദിവസങ്ങൾ വെക്കണമെങ്കിൽ ഫ്രോസണാക്കി ഫ്രീസറിൽ വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്നാക്സൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. 2 വശവും ഒന്ന് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് എണ്ണ ഒന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഈവനിങ്ങിലാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.